നമസ്കാരം. ഫിഫ ലോകകപ്പിൽ സ്വിറ്റ്സർലൻഡിന്റെ പ്രതിരോധ കോട്ട 83-ാം മിനിറ്റിൽ തകർത്തെറിഞ്ഞ് ബ്രസീലിന് വിജയം. കാസമിറോയുടെ തകർപ്പൻ ഗോളിൽ ലോകകപ്പിലെ രണ്ടാം ജയം സ്വന്തമാക്കി ബ്രസീൽ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ആദ്യ മത്സരത്തിൽ സെർബിയയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയ ബ്രസീൽ ജി ഗ്രൂപ്പിൽ 6 പോയിന്റുമായി ഒന്നാമതാണ്. ആദ്യ മത്സരം ജയിച്ച സ്വിറ്റ്സർലൻഡ് 3 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് കാസമിറോ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചത്. റോഡ്രിഗോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ബ്രസീലിന്റെ ഗോൾ പിറന്നത്. അതേസമയം ബോക്സിന് അകത്തുനിന്ന് കാസമിറോയുടെ അതിമനോഹരമായ ഷോട്ട് സ്വിസ് പ്രതിരോധ താരത്തിന്റെ ദേഹത്തു തട്ടിയ ശേഷം വലയിൽ എത്തുകയായിരുന്നു. പരിക്കേറ്റ് പുറത്തായ നെയ്മറുടെ അഭാവം മുഴച്ചു നിൽക്കുന്ന കളിയാണ് ആദ്യ പകുതിയിൽ ബ്രസീലിന്റേത്. വേഗത കുറഞ്ഞ മുന്നേറ്റങ്ങൾ പലതും സമ്മർദ്ദങ്ങളില്ലാതെയാണ് സ്വിസ് താരങ്ങൾ പ്രതിരോധിച്ചത്. 12-ാം മിനിറ്റിൽ ബ്രസീലിന് ഗോൾ നേടാൻ ലഭിച്ച സുവർണാവസരവും പാഴാക്കി. പക്വറ്റിയിൽ നിന്ന് ഫ്ലിക്ക് പാസായി പന്ത് ലഭിച്ച റിച്ചാർഡ്സിന് സ്വിസ് പോസ്റ്റിന് മുൻപിൽ ഗോളി മാത്രം മുന്നിൽ നിൽക്കിയ അവസരം ലഭിച്ചു. എന്നാൽ പന്ത് വിനീഷ്യസിന് കട്ട്ബാക്ക് ചെയ്ത് നൽകാനാണ് താരം ശ്രമിച്ചത്. സ്വിസ് പ്രതിരോധ താരം നിക്കോ എൽവദി പന്ത് രക്ഷപ്പെടുത്തി. കാസമിറോയുടെയും ഫെഡറിന്റെയും വൺ ടച്ച് പാസ് റിച്ചാർഡ്സിന് വീണ്ടും ഒരു അവസരം ഒരുക്കി നൽകിയെങ്കിലും നീക്കം ഗോൾ കിക്കിൽ അവസാനിച്ചു. ആദ്യ പകുതിയുടെ 20 മിനിറ്റുകൾ പിന്നിടുമ്പോഴും ബ്രസീലും സ്വിറ്റ്സർലൻഡും ഒപ്പത്തിനൊപ്പമുള്ള പ്രകടനമായിരുന്നു. 27-ാം മിനിറ്റിൽ വിനീ സ്വിസിന്റെ വോളി സ്വിസ് ഗോളി യാൻ സോമർ രക്ഷിച്ചു. 25 വാര അകലെ നിന്ന് റാഫീഞ്ഞ എടുത്ത ഷോട്ടും യാൻ സോമർ പിടിച്ചെടുത്തു. 37-ാം മിനിറ്റിൽ മിൽറ്റാവോയുടെ ഒരു ഗോൾ ശ്രമം സ്വിസ് താരം ഷാക്ക ബ്ലോക്ക് ചെയ്തു. റാഫീഞ്ഞ എടുത്ത കോർണറിൽ നിന്ന് ഗോൾ നേടാനുള്ള തിയാഗോ സിൽവയുടെ ശ്രമവും രക്ഷയിൽ എത്തിയില്ല. അതേസമയം തന്നെ സ്വിസ് പ്രതിരോധ താരം നീക്കോ എൽവദിയുടെ ബ്ലോക്കിൽ പന്ത് ഗോൾ പോസ്റ്റിൽ എത്തിയില്ല. ആദ്യ പകുതി അവസാനിച്ചപ്പോൾ സ്റ്റേഡിയം 974 ഗോൾ പിറന്നില്ല. ആദ്യ പകുതിയിൽ ഒരു ഗോൾ ശ്രമം മാത്രമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുണ്ടായത്. അതേസമയം ഗോൾ നേടുക ലക്ഷ്യമിട്ട് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലുക്കാസ് പക്വറ്റിയെ പിൻവലിച്ച് ബ്രസീൽ റോഡ്രിഗോയെ ഇറക്കി. 53-ാം മിനിറ്റിൽ സ്വിസ് താരം സിൽവൻ വിഡ്മർ ബ്രസീൽ പോസ്റ്റിന് സമീപത്തു നിന്ന് നൽകിയ ലോ ഫീൽഡ് പാസിൽ ലീഡർ സ്ലൈഡ് ചെയ്തുവെങ്കിലും കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ റീബൗണ്ടിൽ ജിബ്രീൽ സോയെ അലക്സ് സാന്ത്രോ ബ്ലോക്ക് ചെയ്തു. 63-ാം മിനിറ്റിൽ വിനീസ്യസ് ജൂനിയർ ബ്രസീലിനായി വല കുലുക്കിയെങ്കിലും വീഡിയോ അസിസ്റ്റന്റ് റഫറിയുടെ സഹായത്തോടെ റഫറി ഓഫ് സൈഡ് വിളിച്ചു. കാസമിറോയുടെ പാസിലാണ് ബ്രസീലിന്റെ ഗോൾ നേടിയത്. ഗോൾ നിഷേധിച്ചതോടെ ഗ്യാലറിയിലെ 1000-ക്കണക്കിന് ബ്രസീൽ ആരാധകർക്കും നിരാശയായി. മത്സരം 70-ാം മിനിറ്റ് പിന്നിട്ടതോടെ റിച്ചാർഡ്സിനെയും റാഫിഞ്ഞയെയും പിൻവലിച്ച് ബ്രസീൽ ഗബ്രിയൽ ജെസ്യൂസിനെയും ആന്റണിയെയും ഗ്രൗണ്ടിലിറക്കി. സെർബിയക്കെതിരെ 2 ഗോൾ അടിച്ച റിച്ചാർഡ്സൺ കാര്യമായൊന്നും ചെയ്യാനാകാതെയാണ് സ്വിറ്റ്സർലൻഡിനെതിരായ കളിയിൽ ഗ്രൗണ്ട് വിട്ടത്. രണ്ടാം പകുതിയിൽ സ്വിറ്റ്സർലൻഡും ടീമിൽ നിർണായക മാറ്റങ്ങൾ വരുത്തി. 75-ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ ഫ്രീ കിക്ക് സ്വിസ് പോസ്റ്റിൽ ഭീഷണിയാകാതെ പുറത്തേക്ക് പോയി. 83-ാം മിനിറ്റിൽ കാസമിറോ മത്സരത്തിലെ ആദ്യ ഗോൾ നേടുകയും ചെയ്തു.